തുറന്നല്ലേ ഇന്നത്തോടുകൂടി അഞ്ച് ജില്ലകൾ പിന്നിട്ട് ആറാമത്തെ ജില്ലയിലാണ് ഞങ്ങളുടെ ഈ നവകേരള സദസ് എത്തുന്നത്. ഇവിടെ അഞ്ച് ജില്ലകളുടെയും അനുഭവം വളരെ വലുതാണ്. പക്ഷേ ചില വിഷയങ്ങൾ പറയാനുള്ളത് കൊണ്ട് അതിനേക്കല്ലായിരിക്കും കൈയേറ്റി കിടക്കുന്നത്. ഇപ്പോൾ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം റദ്ദു ചെയ്തുകൊണ്ടുള്ള സുപ്രീംകോടതി വിധി, അത് ഇന്നലെ ഇന്നുമായിട്ട് വലിയ തോതിൽ നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. ഇതിൻ്റെ ഒരു ഭാഗം വരുന്നത് ഈ വിധി സംസ്ഥാന സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ആ പ്രചരണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ളതാണ് നാം കാണേണ്ടത്. ഇപ്പോൾ വൈസ് ചാൻസലറുടെ പുനർനിയമനത്തെ സംബന്ധിച്ച് മൂന്ന് നിയമപ്രശ്നങ്ങളാണ് സുപ്രീം കോടതി പരിശോധിച്ചത്. ഒന്ന്, വൈസ് ചാൻസലർ തസ്തിക നിശ്ചിത കാലാവധിയുള്ള തസ്തികയാണ്, ഇതിന്റെ ടെനിയർ പോസ്റ്റ്. അതിലേക്ക് പുനർനിയമനമാകാമോ, ഇതാണ് ഒരു ചോദ്യം. പുനർനിയമനമാകാം എന്ന ഉത്തരമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് വിധിന്യായത്തിന്റെ ഗംഭീരത 46-47 അസംയുക്തമായി സുപ്രീം കോടതി പ്രസ്താവിച്ചിരിക്കുകയാണ്. മറ്റൊന്ന്, പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രന് കണ്ണൂർ സർവകലാശാല നിയമപ്രകാരം വൈസ് ചാൻസലറായി പുനർനിയമനം നൽകുമ്പോൾ കണ്ണൂർ സർവകലാശാല നിയമം 1996 10-9 നിഷ്കർഷിച്ച പ്രായപരിധി ബാധകമാണോ? ആ ചോദ്യത്തിനും സുപ്രീം കോടതി ഉത്തരവ് പറയുന്നു. സുപ്രീം കോടതി വിധിന്യായത്തിന്റെ ഗണ്ണിക 50 അർത്ഥശബ്ദക്കിടയില്ലാതെ സുപ്രീം കോടതി പറയുന്ന ഉത്തരം ബാധകമല്ല എന്നാണ്. അപ്പൊ അതിലും സുപ്രീം കോടതി വ്യക്തത വരുത്തിയിരിക്കുക. പിന്നെയുള്ള കാര്യം, ആദ്യ നിയമനത്തിൽ എന്ന പോലെ പുനർനിയമനത്തിലും സെലക്ഷൻ സെർച്ച് പാനൽ രൂപീകരിച്ച് അതിൻ്റെ കാരണം നടപടികൾ ആവർത്തിക്കേണ്ടതുണ്ട്. അതായത് സെർച്ച് കമ്മിറ്റിയൊക്കെ വെക്കുമല്ലോ, അങ്ങനെയുള്ള കമ്മിറ്റി വെച്ച് ഇത് ആളെ കണ്ടെത്തേണ്ടതായിരുന്നില്ലേ, അത് അനുവർത്തിക്കേണ്ടതുണ്ടോ എന്നാണ്. അതിന് സുപ്രീം കോടതി പറയുന്നത് പുനർനിയമനത്തിന് ഈ പ്രക്രിയ ആവശ്യമില്ല എന്നാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിന്റെ ഭാഗമായി ഉന്നയിക്കപ്പെട്ടിരുന്ന കാര്യങ്ങൾ. ആ മൂന്നിലും സുപ്രീം കോടതി വ്യക്തമായി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാല വിശ്വം സർവപദവിയിലേക്ക് പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ നൽകിയ പുനർനിയമനം നിയമപ്രകാരവും ചട്ടപ്രകാരവുമാണെന്ന് കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും വിധിച്ചതാണ്. ആ വിധിന്യായങ്ങളെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പൂർണ്ണമായും ശരിവച്ചിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമന സാധ്യതയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും രംഗത്തിറങ്ങിയിട്ടുള്ളത്. നിയമന സാധുതക്കെതിരായ ആ വാദം സുപ്രീം കോടതി അടക്കം രാജ്യത്തെ എല്ലാ കോടതികളും ആ വാദം അംഗീകരിച്ചില്ല, തള്ളിക്കളിയാണ് ചെയ്തത്.
അത് പ്രത്യേകമായി തന്നെ നമ്മൾ കാണുന്നു. ഈ പറയുന്ന ഗോപിനാഥന്റെ നിയമന സൗദിയെ ചോദ്യം ചെയ്ത കാര്യങ്ങൾ